കലോത്സവം തീരുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ കൊല്ലംകാർ എങ്ങനെയാണ്, ഞങ്ങളുടെ ബാക്കിയുള്ളവരെ ആയിട്ടുള്ള ആ ഒരു സ്നേഹം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. വെൽക്കം ബാക്ക് ടു അമേസിംഗ് ബൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ആത്രാവം മൈതാനത്താണ്. ഇതേ നോക്കൂ, 62-ാമത് കേരള സ്കൂൾ കലോത്സവം ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് ഇറങ്ങാം. മനോഹരമായ ഒരു കവാടത്തിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. കലോത്സവം കാണാൻ ദൂരെ നിന്നും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആഹിച്ച് വലഞ്ഞു വരുന്നവർക്ക് ഇവിടുന്ന് മൺകുടത്തിലെ വെള്ളം കുടിക്കാം. നല്ല ചൂടാണ് ഇപ്പോൾ കൊല്ലത്ത്. എങ്ങനെയുണ്ട് വെള്ളം? കണ്ടു മൺചട്ടിയിലെ നല്ല തണുപ്പുണ്ട്. ജില്ലാ ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മരമുത്തശ്ശിയെയും അതിന്റെ തൊട്ട് ബാക്കിലായി ഇവരുടെ ഒരു എംപ്ലോ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളെ നമ്മളിപ്പോ കലോത്സവം എഴുതി വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒന്ന് ഷിരു സാറും ഒന്ന് ഷിയാസിക്കയും. കലോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കമാണ് നമ്മുടെ കൊല്ലത്ത് വെച്ച് നടക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂരൊക്കെ വെച്ചാണ് 16 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നമ്മൾ കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ജില്ലയിലുള്ള എല്ലാ ആൾക്കാരെയും കാണുവാനും കുട്ടികളുടെ മാമാങ്കം ആഘോഷിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് 72 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ആശ്രാമ മൈതാനത്ത് എത്ര ആൾ വന്നു കഴിഞ്ഞാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരെ പാർക്ക് ചെയ്യാനും ഈ കലാമാമാങ്കം ആഘോഷിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉള്ളതിൽ വളരെയധികം വളരെ സന്തോഷമാണ്. ഇത്രയും ജനക്കൂട്ടത്തെ ഒരുമിച്ച് കാണാനും കലാപ്രതിഭകളെ വീണ്ടും കണ്ടുമുട്ടാനും ഒക്കെ സാധിച്ചാൽ വളരെയധികം സന്തോഷം. കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 14 വർഷമായി നമ്മുടെ ഈ കൊല്ലത്ത് തിരിച്ച് കലോത്സവം വരാനായിട്ട്. അപ്പോൾ ഈ 14 വർഷത്തിന് മുമ്പ് ബോയ്സ് സ്കൂളിലായിരുന്നു ഈ കലോത്സവത്തിൻ്റെ മെയിൻ വേദിയും അതിൻ്റെ സ്റ്റേജും എല്ലാം അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന, ഞാൻ അഞ്ചാലുംമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആദ്യമായിട്ട് ഒരു കലോത്സവം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഞാൻ ഇവിടെ ആ തുടക്കം മുതൽ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ പരിപാടികളും കാണും, അതിൻ്റെ എല്ലാ അലച്ചിലുകളിലും ഇടയിലും ആൾക്കാരെ കണ്ടും കേട്ടും ആ പ്രോഗ്രാമുകളൊക്കെ കാണുവാനും അത് മനസ്സിലാക്കുവാനും അവരുടെ അപ്പീല് കൊടുക്കുന്നതും അതിൻ്റെ ബഹളവും അതിൻ്റെ കുറേ പരിപാടികൾ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് അന്നാണ് തിരിച്ചറിഞ്ഞത്. പക്ഷേ ആ 14 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു കലോത്സവം, ഇപ്പോൾ ഒരു അധ്യാപകനായിട്ട്, അന്ന് വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ പങ്കെടുത്തതെങ്കിൽ ഇന്നൊരു അധ്യാപകനായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ പ്രത്യേകതയിൽ ഇപ്പോഴും ഞാൻ അന്നത്തെ ആ ഓർമ്മകൾ ഇന്നും ഞാൻ അയവിറക്കുകയാണ്. നന്നായി പോകുന്നുണ്ട്. അടുത്ത കലോത്സവ പവലിയൻ ആണ് ഇവിടെ. ഇവിടെ എന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ട്. വെള്ളിമൺ ഫാഷൻ ഡിസൈനിങ് കോളേജിലെ കുട്ടികളുടെ ചില സൃഷ്ടികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബഹുമാനനായ മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. നടന്ന പ്രളയത്തിന് ശേഷം കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഫോഴ്സാണ്, സന്നദ്ധ സേനയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രളയവും അതുപോലെ ഒരു കലാമിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രെയിനിങ് തന്ന് നമ്മളെ അതിനെ പരിശീലിച്ച് നിർത്തിക്കുന്ന ഒരു ടീമാണ് ടീം കേരള. 16 വർഷങ്ങൾക്ക് ശേഷമാണ് കലോത്സവം നമ്മുടെ ഈ കൊല്ലത്ത് എത്തുന്നത്. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ, നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും? ടീം കേരള രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് സംസ്ഥാന തലം കൊല്ലത്ത് വെച്ച് നടക്കുന്നത്. അതിൽ വോളണ്ടിയർ ഡ്യൂട്ടി ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. ഇപ്പം പലതരത്തിലുള്ള പ്രോഗ്രാം ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് കേരള കലോത്സവം തന്നെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അങ്ങനെ അത്രയും ഡേയ്സിന് വേണ്ടി അടികൂടുന്ന ആൾക്കാരൊന്നുമല്ല. ഇപ്പം എല്ലാവർക്കും ഒരു ഇതുണ്ട്, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തല്ലുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ കലോത്സവം തീരുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ കൊല്ലംകാർ എങ്ങനെയാണ്, ഞങ്ങളുടെ ബാക്കിയുള്ളവരെ ആയിട്ടുള്ള ആ ഒരു സ്നേഹം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കലോത്സവത്തിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ, ഓരോ ചലനങ്ങളും അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നോക്കൂ, മീഡിയ 1 ഉണ്ട്, അമൃത TV ഉണ്ട്, ഏഷ്യാറ്റ് ന്യൂസ് ഉണ്ട്, 24 ഉണ്ട്, മീഡിയ 1 ഉണ്ട്, അങ്ങനെ എല്ലാ ചാനലുകളും ഇവിടെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
തോന്നേ? ഇതൊക്കെയുണ്ടോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ കലോത്സവത്തിന്റെ പ്രധാന ഫ്ലാഗ് ആണ്. ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു നല്ലൊരു കലാകാരനും കലാകാരിയും ചേർന്ന ഒരു ചില കലാവിരുദ്ധികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒന്ന് പേരെന്താ? അജിൻ. അജിൻ, നിന്റെ ആദർശ്. നമുക്ക് രണ്ട് ചുണക്കുട്ടന്മാരെയാണ് കിട്ടിയിരിക്കുന്നത്. കൊല്ലത്ത് ഈ കൊല്ലത്ത് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കലോത്സവം ഇവിടെ എത്തുന്നത്. കലോത്സവത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സംഭവമായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയത് വെച്ച മോസ്റ്റ് എക്സ്പീരിയൻസ് സംഭവം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൂട്ടുകാരെല്ലാം ആയിട്ട് അടിച്ചു വിളിച്ചോണ്ടിരിക്കുകയാണ്. ടീച്ചർമാരോടൊപ്പം വരാൻ പറ്റും, പിന്നെ പ്രിൻസിപ്പൽ സാറുണ്ട്, ഞങ്ങൾ കമ്പനി ആയിട്ടുണ്ട് എല്ലാവരും. പോലീസ് കൺട്രോൾ റൂമിന്റെ ഒരു വലിയ പവലിയൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 400 പോലീസുകാരെയാണ് സർക്കാർ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുള്ളത്. കൊല്ലം കലോത്സവ വേദിയിൽ പ്രധാന വേദിയായ ആശ്രമം ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. നമ്മളോടൊപ്പം കുറച്ച് ചുണക്കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. കലോത്സവത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോ ഇത്രയും കുട്ടികൾ ഇവിടെ വന്നു. വളരെ മനോഹരമായിട്ട് മുഖ്യമന്ത്രി വന്നു. വളരെ മനോഹരമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ സംസ്ഥാന വേദിയിൽ വരുന്നത്. വളരെ മനോഹരമായിരുന്നു. എല്ലാ നമ്മുടെ കല പ്രകടിപ്പിക്കാനുള്ള ഇങ്ങനെ സംസ്ഥാനത്ത് കലോത്സവിക്കുന്നു. എന്തായാലും നല്ല രീതിയിലാണ്. 16 ശേഷമാണ് നമ്മുടെ കൊല്ലത്തെ കലോത്സവം വരുന്നത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇനി നമ്മൾ കലോത്സവ വേദിക്കുള്ളിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ചടങ്ങുകൾ സ്റ്റേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സഭ്യത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മണിനെ കണ്ടില്ല പേരായിരപ്പാടേ. ഞാൻ മല കണ്ടിട്ടുന്ന ഇത്രയും ചാനലുകൾ ഉണ്ട്. ഈ 24 ബുദ്ധി വേറെ സത്യമാണ്. ഇത്രയും വരികൾ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത്രയും വരികൾ ഇത്രയും ന്യൂസുകാരുണ്ട്. കേരളത്തിലെ എല്ലാ മാധ്യമപ്പടങ്ങളും കൂടെ ഉണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തോന്നാത്ത ഒരു ഐഡിയ ആണ് 24 ന്യൂസിന് മാത്രം തോന്നിയത്. ഇതാണ് അമ്മക്ക് ഇത്ര റേറ്റിക്ക് ഇമ്മാർ ചാനലിന്റെ ഉടക്കെന്ന് പറഞ്ഞ ഒരു അപ്പാര ബുദ്ധിയാണ് കേട്ടോ. നമ്മളിന്ന് കളഞ്ഞു പോയാളെ തിരിച്ചിട്ടില്ല. ഉറപ്പായിട്ട് വരും. യൂട്യൂബ് ചാനൽ ഉറപ്പായിട്ട് വരും. സുഖമാണോ? ഹൈസ്കൂൾ വിഭാഗം ലളിതഗാന മത്സരത്തിന് എ ഗ്രേഡ് കരസ്ഥമാക്കിയ രണ്ട് കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട്. ആ മത്സരിച്ച അവർ ലളിതഗാനം ഒന്ന് കൊച്ചിയുടെ കൂട്ടുകാർക്ക് വേണ്ടി ചൊല്ലുവോ? ഓക്കെയാണോ? കലോത്സവ വേദിയിലെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ പുതുപുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ചതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ സൈനിങ് ഓഫ്.